gun bumbu namin. Hello guys, end again. So, number da. Sorry, Hosur TRIPPINGHEAD series. Series one, episode one. Attribution lodi. All are no problem. Pinnan da sorry, Pamal lodi ko phone chelle chere to dam ana ganan. Okay, dam ati pi. Aki chya. Dendo. Mala white carrot le. Endri farm ana. White carrot. I'm going to go to the side. And the moy settle setti semana route mari kireda adivule dinde owner kandu endo paraya ipo ee dasaranda time ayappo oru vaadu pookal parichu nannu parney appo ivade ini korchu farmil onum pookal undavilla chu korchu apparam cheriya oru selathu undu nu parney അവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അന്ത ഭാഗത്ത് എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ആ ഇവിടെ അടിപൊളിയല്ലത് വേറെ നേരെ സണ്ണിക്കണം അടിപൊളിയാണ് അടിപൊളി ഈ എൻ്റെ മീൻ താത്തവരെ കണ്ട് കഴിഞ്ഞാൽ ഓടി വരും അടിപൊളി അടിപൊളി എൻ്റെ മക്കളെ I'm going to go to the house. We have to go to the first farm.
റോസ് പൂ, റോസാപ്പൂ അഞ്ചര മക്കളേണ്ട് നോക്ക്, ഫുള്ള് റോസാണ്. റോസാപ്പൂ, റോസാത്തോട്ടം. വീട് ഉണ്ടായിട്ടില്ല, മാറ്റേണ്ടി വരുമല്ലോ. ഹാർവെസ്റ്റ് തന്നെ എപ്പോൾ വേണം? ഇത് പൂ പറിക്കത് എപ്പോൾ പറിക്കണെങ്കിൽ നേരെ ഹൊസൂർ പോവുക. ഓക്കെ. ഇവിടെ സംഭവം ഈ സൈഡിൽ മൊത്തം ജമന്തിയാണ്, ഈ സൈഡിൽ മൊത്തം റോസ് പൂവാണ് അല്ലേ. റോസാപ്പൂ ലൈറ്റ് അടിക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട്, അപ്പോൾ എത്രത്തോളം കിട്ടും എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. കൊട്ടക്കണിക്ക് എൻ്റെ മോനെ ഫുള്ള് ഫ്ലവേഴ്സ് ഓഫ് ഇന്ത്യ. കൊട്ടയിൽ കൊട്ടി ഇങ്ങോട്ട് പൂ മാത്രം എടുക്കണു, നാങ്ക് വേല കൊടുത്തെല്ലാം എടുക്കരുതാ. ഇത് ഒന്ന് ഹൊസൂർക്കാൻ പോണോ? ഹൊസൂർ പോണം പൂതാ. ഫ്ലവർ അക്ക പോയിട്ട് ബൈ അണ്ണാ, ബൈ ബൈ. ചേച്ചി കളവറിക്കുന്നു. ഇത് മൊത്തം പറിച്ചു കഴിഞ്ഞ പൂക്കളാണ്. ഇത് ഇവിടെ വെച്ചാൽ വിത്തിനുവേണ്ടി നിർത്തിക്കുക കേട്ടോ. സെറ്റ് ഇതിൻ്റെ അടിപൊളി സംഭവം അവിടെ അപ്പുറം കണ്ട്, ഇതായിരുന്നു അടിപൊളി. എന്നാലും മറ്റേ രണ്ടാമത്തെ പൂപ്പാടത്തു നിന്നും കയറി റോഡ് പോകുന്നതാണ് നമുക്ക് ശേഷം. ഇതേ അവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ വന്ന് നോക്കിയതാ വൈബല്ലേ. ആദ്യം ഏഡ് ചെയ്യുന്ന സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ NH കാര്യങ്ങളും ഭയങ്കര ഒരു നഗരം മോഡാണ്, ഫുള്ള് ബിസി ലൈഫുള്ളൊരു ഏരിയ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരുന്ന സ്പോട്ട് എന്ന് വെച്ചാൽ ഫുള്ള് വൈബ്, ഫുള്ള് ഈ ഗ്രാമീണ വൈബ്, കൃഷി കാര്യങ്ങൾ, രണ്ട് സൈഡിലും പൂപ്പാടങ്ങൾ. സംഭവം എന്ന് വെച്ചാൽ ദസറ കഴിഞ്ഞുകൊണ്ട് ഒരുപാട് ഫ്ലവേഴ്സ് പറിച്ച് ഹാർവെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചിലയിടത്ത് മാത്രമേ ഫ്ലവേഴ്സ് ഉള്ളൂ, അല്ലെങ്കിൽ ഈ റോഡ് അടിപൊളിയായിരുന്നു, രണ്ട് സൈഡും അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു പൊള്ളി സ്ഥലമായിരുന്നു. എന്നാലും അടിപൊളി. ഓ പൂ 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 പൂ, ഇവിടെയും ജമന്തി പൂക്കൾ. ഇത് ജമന്തി അല്ലടാ, ജമന്തി അല്ലേ. ഫുള്ള് ചോപ്പായിട്ട് ഇതെന്താ പറയുന്നത്, മറ്റേ പേരെന്തിന്നു നിർത്തുന്നു. കള നമ്മളൊരു എന്തോ പറയണ്ട, ഒന്നും മനസ്സിലാവണില്ല. ഇതെന്തോ ഒരു കായാണ്, ഇത് വലിയ ഐഡിയ ഇട്ടില്ല. വേര് കായന്റെ അവിടെ നിന്ന് വേര് ഇതിന്റെ മുകളിലാണ് ഏരിയ സാധനങ്ങളൊക്കെ. സംഭവം മനസ്സിലായി അക്ക. ബ്രോക്കോള ബ്രോക്കോൾ, ഇതെന്താ നേർന്നൊരു പറഞ്ഞ നോലിട്ടു. ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ല. ഗ്രോക്കോൾ എന്നൊക്കെ പറയുന്നുണ്ട്, ഇതാണ് സുചോദനം.
ഹിന്ദി വരാതെ, ഹിന്ദി കൊഞ്ചാ വരും, തമിഴ് വരും, തമിഴ് പേസലാമേ അതുക്കന്നെ എന്തൊക്കെ പറയുന്നു, തെലുങ്കിൽ എന്തൊക്കെ പറയുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ലക്ഷ്മി താനേ വീഡിയോ പോട്ടുമാ. ഇല്ല 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 വീഡിയോ വല്ല വീഡിയോ ഇല്ല വീഡിയോ ഇല്ല. ഇതാണ് സാധനം, ഇത് എന്താ സാധനം എന്ന് തരാത്. ഗ്രോക്കോൾ കേരള ഇത് എന്നെ കായ മച്ചാ. മലപ്പുറം തെരിയുമാ, മലപ്പുറം തെരിയുമാ, മലപ്പുറം തെരിയാതാ, മലപ്പുറത്തിനെ പറ്റി അറിയാത്ത ആൾക്കാരും അങ്ങാട്ടില്ലേ. ഇല്ലേ കേരളോ കിഴങ്ങുതാണ് സൊല്ലിട്ട് മലയാളി ഇങ്ങെവിടെയും മലയാളിയോ പുള്ളിക്കല്ലു. യാരിങ്ക മലയാളി സാധനം കയ്യിലുണ്ട്. യാർക്കും മലയാളം തരൂ എന്നാ അയ്യാ. അതെ അതറിയില്ല മക്കളെ, നമ്മൾ ഇവരെ വട്ടം വരൊക്കെ ഇവരെ നമ്മൾ വട്ടം വരൊക്കെ ഭാഷ അറിയാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല. വെള്ളം നിർത്തിയിട്ടില്ലേ സെറ്റപ്പ്. ഇങ്ങനെ ഡാം തന്നെ വെള്ളം വരല്, തണ്ണി പക്കത്തില് അപ്പടി പോലെ അന്ത വെള്ളം തന്നെ ഇത്. ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇതാ ഇവിടുന്ന് വെള്ളം സെറ്റാക്കിയിട്ട് ഇവിടുന്ന് വെള്ളം ഇതിനടിയിൽ കൂടി ഒരു ഹോളം തൊട്ടിട്ട് എൻ്റെ പൈപ്പ് ഇട്ടിട്ട് കണ്ടില്ലേ എല്ലാ പാടി ഫുള്ളും തട്ട് തട്ട് അടിയിൽ അടി 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 കരിയും എന്ന് വരിക കൃഷി വരിക. അപ്പോൾ അവിടേക്ക് ഇവിടുന്ന് വെള്ളം സെറ്റ് ചെയ്ത് തീർക്കും. ഈ വെള്ളം വരുന്നത് അവിടുത്തെ ഡാമ് ഡാമിൽ നിന്നാണ് വെള്ളം വരുന്നത് പറഞ്ഞത്. അപ്പോൾ ആ സൈഡിൽ പോകണം, സൈഡിൽ കൂടി ഇപ്പോൾ തോട് പോകണം, തോട്ടിൽ നിന്ന് വെള്ളം വലിക്കുന്നുണ്ടാവും. അവിടെ കൃഷിയുണ്ട്, ഇവിടെ കൃഷിയുണ്ട്, ഇവിടെ കൃഷിയുണ്ട്, ഇവിടെ കൃഷിയുണ്ട്, എല്ലായിടത്തും കൃഷിയാണ്. ഇതാണ് ഇവിടെ എല്ലാവരും പേവരാട്ടോ. മൂപ്പരാളാണ് അത്ര എന്താ പറയുക മുതലാളി, ഇതിൻ്റെ ഓർഡർ. പക്ഷെ ഫുഡ് കൊടുന്ന് തരുന്നത് മുതലാളി ഒരു ചെറ്റാണ് മക്കളെ. ഇതാണ് സാധനം, ഇത് എന്താണെന്നാണ് തരാത്. കായ പോലെ തന്നെ ഉണ്ട്, പക്ഷേ വാട്ട് ഈസ് ഇത് അറിഞ്ഞൊരു വീഡിയോ കാണണം വർത്തമാനം പറയണത്. അപ്പൊ നമ്മൾ വെച്ചിട്ട് കയറി വരികയാണ്. നമുക്ക് തിന്നു തരാം ടോക്കളെ, ഇത് അടിപൊളിയാണ് അത്ര. തോലി അളഞ്ഞിട്ട് ഉള്ളിൽ ഈ തിന്നിട്ട് പറഞ്ഞാട്ടെ ഞാൻ ബാക്കി പിന്നെ തിന്ന. നിങ്ങക്ക് എന്നെ ടേസ്റ്റ് ഇരിക്ക് பாருங்க டேஸ்ட் பாருங்க நல்லதா சாப்பிடுங்க இன்னும் ஆறுது இல்ல சுகருக்கு நல்லது ம் செட்டா எப்படி இருக்கு செந்திரே தோஸ்தா
പിന്നെ തീറ്റണ്ടൊരു പണ്ടാവരം കൊതിയോട് മാസ്ക് കളിവിട്ട് നല്ല ഫ്രഷാ സാപ്റ്റാ നല്ലതാ അതോ പോയി അക്കൗണ്ട് വന്നാട്ടോ പൊളിയല്ലോ ரொம்ப டேஸ்டா இருக்கு நல்லதா சாப்பிட்ட சுகருக்கு ரொம்ப நல்லது இது சுகருக்கா இன்னும் சாணம் கேரளத்துக்கு எடுத்துக்கிட்டோம் செட்டாங்களோ சுகருக்கு அடிபடியா தானே கேட்டா சுகர்னாக்கே நல்லது டேஸ்ட் ஏகம் நம்மள எந்த பரவா இன்னும் நம்மள பரவோ எந்தோ சிந்தனோலுண்டு எந்த சிந்தனோலுண்டு ஒரு மதுரம் അപ്പൊ എല്ലാരോടും ബൈ 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 ലക്ഷ്മി ബൈ 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 അക്കാ ബൈ നമ്മളിത് തിന്ന് ഇവരോടൊക്കെ ബൈ പറഞ്ഞ് സെറ്റായി വൻ ഹാപ്പി വൻ ഹാപ്പി ഇത് ബാംഗ്ലൂർ പോകുന്നതാണ് പറഞ്ഞ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ പറയുക കരിമ്പല്ല എന്താ പറയുക സബർ ജില്ല അല്ല എന്തൊക്കെ ഒരു സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് പൊളിയാണ് വേറെ സംഭവമുണ്ട് ഡാമിറങ്ങിയാണ് മറ്റന്നാർ ഇത് വേറെ സീരീസ് ആക്കുക വേറൊരു എപ്പിസോഡ് ആക്കേണ്ടി വരും ടോപ്പിക്ക് മാറി ഗൈസ് പൊളി സാധനം കൃഷി കേട്ടോ ഒരു റൂട്ട് നല്ല റൂട്ടും വരെ നന്നായിട്ടോ ഹൈ പിടിക്കുകയാണെങ്കിൽ ഒന്നും കൂട്ടില്ലായിരുന്നു ഇത് അടിപൊളി പീസ്ഫുൾ ഏരിയ നമ്മളേ നമ്മളാ സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഏതാ കക്കരി തോട്ടം കക്കരിക്ക് എന്തൊക്കെ പോയിട്ട് ബാക്കിയില്ല എന്ന് തോന്നുന്നു ചെറിയ കക്കരിക കക്കരിക്കത്തോട്ടം പക്ഷേ ഇതിന് ഉള്ളിൽ കയറാൻ നമ്മുടെ വേറെ ആരും കാണുന്നില്ല ഒന്ന് ചോദിക്കാൻ എന്താ കക്കരി തോട്ടം കക്കരിക്ക ഇവിടെ ആളില്ലാത്തത് കൊണ്ട് നമ്മൾ അത് അകത്തോട്ട് കയറുന്നില്ല അനുവാദമില്ലാതെ പ്രവേശിക്കാൻ പാടില്ല കക്കരിക അപ്പം നമുക്ക് പോവാം നമ്മൾ പയറാണിച്ചിട്ടാ എന്താ പയർ മൊത്തം പയറാണ് മൊത്തം പയർ കൃഷിയാണ് പക്ഷേ ഇവിടെ ആളില്ലാത്തത് കൊണ്ടും വഴി ഇതാ മുള്ളി വെച്ച് അടച്ചത് കൊണ്ടും നമ്മൾ അകത്തോട്ട് കയറുന്നില്ല പുറത്ത് കാണിച്ചിടാം കണ്ടില്ലേ പയർ തോട്ടം ഇത് ഫുള്ള് പയർ തോട്ടം ഈ റൂട്ടിൽ മൊത്തം ഉണ്ട ഒരു സൈഡിൽ ഇങ്ങനെ ഫുള്ള് കൃഷി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എന്തായാലും ഡാമൊക്കെ ഇറങ്ങിയത് എന്തായാലും എന്താ പറയുക ഒരു ഫാം സീരീസ് എന്താ പറയുക അങ്ങനെ സംഭവം ഇടേണ്ടി വരും അതിന് മാത്രം ഉണ്ട് ഇത് ഇഷ്ടം പോലെ ഉണ്ട് വരുന്ന വഴിക്ക് കേബേജ് ഉണ്ട് പയറുണ്ട് പിന്നെന്താ ഉള്ളത് കോളിഫ്ലവർ ഉണ്ട് പിന്നൊരു മറ്റേ ചോളം പോലത്തെ എന്താണെന്നുള്ള കട്ടറിയില്ല ചോളം പോലത്തെ മറ്റേ ചെറുള്ളിൻ്റെ ഒക്കെ ഒറ്റപ്പ് ഉള്ളിണ്ട് പിന്നെ മല്ലിച്ചപ്പ് ഉള്ളി മല്ലിച്ചപ്പ് കാര്യങ്ങൾ കുറേ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് കാരണം നമ്മളെ ടോപ്പിക് അതല്ല എന്നുള്ളൊരു മൈൻഡിൽ കുറേ തോന്നിട്ട സ്കിപ്പ് ചെയ്തു പിന്നീട് മനസ്സിലായത് ടോപ്പിക് തന്നെയാണ് നമുക്ക് വിധിച്ച ടോപ്പിക് നിർത്താം അപ്പം പേർ അപ്പം അത് കഴിഞ്ഞ് ഞാൻ അടുത്തെന്തെങ്കിലും കാണാൻ നോക്കാം മെല്ലെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഇത് നടന്നാൽ മതി ഇത് നടക്കുന്നതിനെ ബെറ്റർ ഞാൻ ഡാമുക്ക് റൈറ്റ് സെറ്റ് ഇങ്ങോട്ട് വന്നപ്പോയി നമ്മളെ മിൻറ്റില്ലേ മിൻറ്റ് ആയിട്ടത് മൊത്തം അങ്ങനെ ഇടത്തോട്ട് തിരിയേണ്ട ഞങ്ങൾ വലത്തോട്ട് വഴി തിരിച്ച് വിട്ട് ഞാൻ വേക്കിലങ്ങിയിരുന്നു വഴി തിരിച്ച് വിട്ടതാണെങ്കിലും അല്ല അറിയാതെ വഴി തെറ്റിപ്പോയതാണെങ്കിലും ആ റൂട്ട് വളരെയധികം മനോഹരമായിരുന്നു ഒരുപാട് ദൂരത്തോളം സഞ്ചരിച്ചു ഒരുപാട് കൃഷികളാണ് രണ്ട് സൈഡിലും കൃഷികളാണ് പച്ചപ്പാണ് നഗരത്തിൻ്റെയും ഓട്ടപ്പാതയെന്നൊക്കെ ഉണ്ടായിരുന്നു
ശാന്തമായ ഒരു അന്തരീക്ഷത്തിലെത്തിയപ്പോൾ മനസ്സ് വളരെ വളരെയധികം തണുത്തു. കുറച്ച് ദൂരം മുന്നോട്ട് നീങ്ങി പിന്നെയും ഡാം കാണാൻ ലക്ഷ്യത്തോടെ വഴിതിരിച്ച് വന്ന് ഒരു വീടിനും തീരൂല. നമ്മളെ ആ അങ്ങ് ദൂരത്ത് കാണുന്ന ഇൻഡസ്ട്രിയൽ ഏരിയാസാണ് നമ്മൾ നിന്നിരുന്ന ഭാഗം. നമ്മളവിടുന്ന് പീസ്ഫുള്ളായ സ്ഥലത്തേക്കിട്ട് പോകുന്നു. തക്കാളി കൃഷി കേട്ടോ, തക്കാളി കൃഷി ഇതിലേ വെള്ള ഫ്ലവർ ആയിട്ട് മുളക് അതുണ്ട്, പക്ഷെ മുളകിനെ പോലുള്ള പിന്നെ ചീരയല്ല. ഹലോ ഹലോ അറിയില്ല, ചെമ്മിപ്പോയി ഗൈസ്. പോരി 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 പോവാ. ഉരുളക്കിഴങ്ങ് കൃഷി, ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഗൈസ് നേരെ ബാക്കിൽ കാണുന്നതാ, ബാക്കിൽ കാണുന്നതാണ് നമ്മളിഞ്ഞ് നമ്മളീ വീട് തുടങ്ങുമ്പോൾ പറഞ്ഞ ആ ഡാം. സോ വഴി തെറ്റിയല്ല, ജസ്റ്റ് ഒരു ഷോർട്ട് റൂട്ട് എടുത്ത് അടിപൊളി വഴി കൂടി നമ്മൾ വന്ന്. അപ്പോൾ ഞാനും ശ്രീരാഘുത ഇതിൻ്റെ ഈ വെള്ളം ചാടുന്ന ഏരിയ നോക്കി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഡാം കയറാൻ പറ്റുമോ ഒന്നറിയില്ല, കൊറോണ സിറ്റുവേഷൻസ് സംഭവങ്ങളൊക്കെ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അടുത്തത് ആ വീഡിയോ ആയിരിക്കും. സോ പിന്നെ വരുന്ന ഒരിക്കലും മലയാളീനെ കണ്ടു, ഒരു മൂന്നാറുകാരൻ മുപ്പൊരാളെ കണ്ടു. എന്താ പറയുക, സെറ്റാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വേറെ കാര്യം റിസർച്ച് ആലപ്പുഴ അവിടെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്. ആലപ്പുഴ മറ്റേ റൈസിൻ്റെയൊക്കെ വളവും കാര്യങ്ങളൊക്കെ അതിലൊക്കെ വരും. ഏതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിലെ റിസർച്ച് എടുത്തുകൊണ്ടിരിക്കുക. ഇനി കാണുകയാണെങ്കിൽ, ഇനി നമ്മളെ ഹൊസൂർ സുത്തിപ്പാക്കൽ കാണുകയാണെങ്കിൽ മീറ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. സോ അടുത്ത വീഡിയോ നേരെ ഡാമിൻ്റെ ആയിരിക്കും. ഇപ്പോൾ ഗൈസ് നമ്മൾ ഡാമിലോട്ട് കയറിട്ടാ, ഡാമിലോട്ട് കയറി പാടെ ലെഫ്റ്റ് സൈഡിൽ അടിപൊളി ഒരു പാർക്കാണെന്ന് തോന്നുന്നു, എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും അടിപൊളിയായിട്ട് അവിടെ ഇരിക്കാമെന്നൊരു സെറ്റപ്പ് ഉണ്ട്, നല്ല മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പ്. നമുക്ക് ഈ പൂവൊക്കെ ഞാൻ വിരിഞ്ഞ് നിൽക്കണ കാരണം എന്ത് രസമാരോ, വൻ വൈബ്. പൂവും ഞാൻ വിരിഞ്ഞ് നിൽക്കുന്ന വൈബ്. അവിടെ നമ്മൾ ഡാമുണ്ട്. അതുവായി നമ്മളിവിടെ കേലവരപ്പിള്ളി ഡാമിൽ എത്തിക്കുക കേട്ടോ. ഡാമിൻ്റെ ഇതാ ഇവിടെ ക്ലോസറാണ്, ഡാം ക്ലോസറാണ് കൊറോണ സിറ്റുവേഷൻസ് കാരണം. ഇന്ന് ഇവിടെ വരാം, ഇതൊക്കെ ഇങ്ങനെ കാണാം. പിന്നെ അതേപോലെ അടിയിലോട്ട് സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് കടന്നിട്ട് നമുക്കിത് അവിടെ വെള്ളം ചാടണ കാണാം. പക്ഷെ അങ്ങോട്ട് റെസ്ട്രിക്ഷനാണ്, കയറാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊരു ചെറിയ കനാലാണ് കേട്ടോ, കനാലിൻ്റെ എന്താ പറയുക വെള്ളം സെറ്റപ്പ് ആണ് ഏരിയ ആണിത്. അതായത് കനാൽ സ്റ്റാർട്ടിങ് മെയിൻ കനാൽ കനാലിതോ ദേ ഈ ഇവിടുന്ന് വരുന്നത്. ഇവിടുന്ന് വെള്ളം കൺട്രോൾ ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് വെള്ളം വിടുക, അപ്പോൾ ഇങ്ങനെ പോവും. ഇത് മെയിൻലി അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി മാത്രം ഒരു സെറ്റപ്പ് കേട്ടോ. അതോ അവിടെ ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെ നടന്നു പോകുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ ഡാമിൻ്റെ അടിവാദത്ത് എത്തിക്കുക കേട്ടോ. ഇതേ മൂന്ന് ഷട്ടർ ഉള്ളതുണ്ടോ, മൂന്ന് ഷട്ടർ. പക്ഷെ നല്ല ഫോഴ്സ് തന്നെ വെള്ളം വരുന്നുണ്ട്. മൂന്ന് ഷട്ടർ, അവിടെ ഷട്ടർ, സെൻട്രലത്തെ ഒരു ഷട്ടർ, ഇതവിടെ ഷട്ടർ. ടോട്ടല് 1, 2, 3, 4, 5, 6, 7 ഷട്ടർ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഇതാ സെറ്റപ്പ്, ഇവിടെ വെള്ളം നിർത്തിയിട്ടുണ്ടായിരിക്കും. ഇതേ ആ ഭാഗത്ത് വെള്ളം നിർത്തിയിട്ടുണ്ടായിരിക്കും, ആവശ്യാനുസരണം കൺട്രോൾ ചെയ്തിട്ട് എന്താ പറയുക വെള്ളം അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യും. ആ സെറ്റപ്പാണ്. നല്ലോണം വെയിൽ കൂടി കൂടി വരുന്നത്, 11 മണി ആ ടൈം എന്ത് വയ്ക്കണം. പിന്നെ അത് ജാക്കറ്റിൻ്റെ കയ്യിൽ പിടിച്ച് തണുപ്പില്ല, തേങ്ങയില്ല, നല്ല വെയിലിങ്ങനെ കൊള്ളുകയാണ്.
പക്ഷേ ഇപ്പോൾ 6:30 മുതൽ 3:30 വരെ ഡ്യൂട്ടി വർക്കാണല്ലോ. അപ്പോൾ വീക്കെൻഡിലാണ് സത്യം പറഞ്ഞാൽ വെയിലുള്ള മര്യാദ ഒന്ന് വെയിലുള്ള പറ്റുന്നത്. അപ്പോൾ നല്ല വെയിലുണ്ട്, വൈഭവം ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് ഞാനും ശ്രീരാഗും ആകെ കഴിച്ചത് ആകെ തന്ന ആ എന്തോ ഒരു കായ. പക്ഷെ അതും ഓരോ ഓടിട്ടോ, അതും അത്യാവശ്യം വണ്ടി ഓടി. ഇനി ഫുഡ് കഴിക്കണം, വണ്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കണം, അങ്ങനെ ഇവിടെയൊക്കെ സ്റ്റക്കാവും. അപ്പോൾ ഓഫ് റൈഡിൽ നോക്കണം. സോ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സംഭവങ്ങളൊക്കെ ചെയ്യുക, കാരണം അതൊക്കെ ചെയ്താൽ ഓ സോ അപ്പോൾ ആ വീഡിയോ ആ സംഭവങ്ങളൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകണോ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങളെ വിലയേറി കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പിന്നെന്താ പറയുക, അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഹൊസൂർ സുത്തിവാക്കൽ എപ്പിസോഡ് 2 ഇവിടെ എൻഡ് ചെയ്യുന്നു. സോ അടുത്ത പുതിയ വീഡിയോ ആയി വരാം. ഓക്കെ, ബൈ ബൈ.